സപ്പോട്ട അല്ലെങ്കിൽ ചിക്കൂ എങ്ങനെ കൃഷി ചെയ്യാം സപ്പോട്ട അഥവാ ചിക്കൂ ഫ്രൂട്ട് എന്നും പേരുണ്ട് ചുയിങ്കമ്മിന്റെ പാശ ഇതിൽ നിന്നാണ് ഉൽപാദിപ്പിക്കുന്നത് ലെയറിംഗ് ചെയ്ത ചെടിയാണെങ്കിൽ ഒന്നാം വർഷം കായ്ക്കും പഴത്തിന്റെ കാമ്പിന് കസ്റ്റാർഡിന്റെ രുചിയാണ് ക്രിക്കറ്റ് ബോൾ ഓവൽ എന്നിങ്ങനെയുള്ള ആകൃതിയാണ് സപ്പോട്ടയ്ക്ക് ഓവൽ ആകൃതിയുള്ളതിനാണ് മധുരം കൂടുതൽ അണ്ണാന്റെയും കിളികളുടെയും ശല്യം ഒഴിവാക്കാൻ ഓരോ ായും പൊതിഞ്ഞിടണം ഉള്ള പഴമായതിനാൽ ഡയബറ്റിക് രോഗികൾ ഇവ ഒഴിവാക്കേണ്ടതാണ് ഏത് സമയത്തും കായ്പിടുത്തമുള്ള സപ്പോട്ടയിൽ ധാതുക്കൾ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് വീട്ടാവശ്യത്തിനും വാണിജ്യ കൃഷിക്കും യോജിച്ച ഫലവൃക്ഷമാണ് സപ്പോട്ട എന്നാൽ കേരളത്തിൽ ഇതിന്റെ വാണിജ്യ സാധ്യതകൾ വേണ്ടത്ര പ്രയോജനപ്പെടുത്തിയിട്ടില്ല ഫെബ്രുവരി മാർച്ചിലും ഒക്ടോബർ നവംബറിലും സപ്പോട്ട കായ്ക്കുന്നു ഒട്ടുതൈകൾ നട്ട് വംശവർധന നടത്താം ഒട്ടുതൈകൾ മൂന്നാം വർഷം മുതൽ ഫലം തന്നു തുടങ്ങും നല്ല ഒട്ടുതൈകൾ സിക്സ്റ്റി ഇൻറ്റു സിക്സ്റ്റി ഇൻറ്റു സിക്സ്റ്റി സെന്റിമീറ്റർ വലിപ്പമുള്ള കുഴികളിൽ ഏഴ് മീറ്റർ വീതം അകലത്തിൽ വേണം നടാൻ പാകപ്പെട്ട കമ്പോസ്റ്റ് പൊടിച്ച വേപ്പിൻ പിണ്ണാക്ക് മണ്ണിര കമ്പോസ്റ്റ് കയർപിത്ത് കമ്പോസ്റ്റ് എന്നിവ അടിവളമാക്കാം അസൂസ് പൈറില്ലം വാം തുടങ്ങിയ ജീവാണുവളങ്ങൾ ചേർക്കാനായാൽ നന്ന് തുടക്കത്തിൽ നനനിർബന്ധം മണ്ണിരസത്ത് ഗോമൂത്രം നേർപ്പിച്ചത് എന്നിവ തിളപ്പിച്ചാൽ രോഗകീടബാധകൾ അകറ്റാം ആദ്യത്തെ നാലഞ്ച് വർഷം തൈകൾക്കിടയിൽ പച്ചക്കറികൾ നിലക്കടല മുതലായവ ഇടവിളയായി വളർത്തി ആദായമെടുക്കാം നല്ല നല്ല പൊടിക്കൈകൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഹോംലി ടിപ്സ്